മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയ്ക്ക് വീണ്ടും തിരിച്ചടി. ഷിൻഡേ സർക്കാർ അധികാരത്തിൽ തുടരാൻ തടസ്സമില്ലെന്ന സുപ്രീം കോടതി. സഭയുടെ വിശ്വാസം തേടാതെയാണ് ഉദ്ധവ് താക്കറെ രാജിവെച്ചത്. രാജിവെച്ചതിനാൽ ഉദ്ധവ് താക്കറെ സർക്കാരിനെ പുനഃസ്ഥാപിക്കാനാവില്ലെന്ന സുപ്രീം കോടതി ഭരണഘടന ബെഞ്ച് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഇപ്പോൾ ഉദ്ധവ് താക്കറെയ്ക്ക് തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ്. ഷിൻഡേ സർക്കാർ അധികാരത്തിൽ തുടരാൻ തടസ്സമില്ലെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. വിവരങ്ങൾ മഞ്ജുഷ. സുപ്രീം കോടതിയിലും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. പ്രധാനമായും തന്റെ സർക്കാരിനെ പുനഃസ്ഥാപിക്കണം എന്ന ഒരാവശ്യമാണ് പ്രധാനമായും കോടതിയിൽ മുന്നോട്ട് വെച്ചത്. വിശ്വാസ വോട്ട് തേടാതെയാണ് സർക്കാർ രാജിവെച്ചത് എന്നതായിരുന്നു ഉദ്ധവ് താക്കറെ പ്രധാനമായും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഈ വാദഗതികൾ പൂർണ്ണമായി തന്നെ സുപ്രീം കോടതി തള്ളി എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ സർക്കാരിനെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അവരെ അധികാരത്തിൽ നിന്നും മാറ്റുകയോ ചെയ്യാൻ കഴിയില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി നൽകിയത്. നേരത്തെ നമുക്കറിയാം ഈ ശിവസേനയിലെ ചിഹ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഉദ്ധവ് താക്കറേക്ക് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ശിവസേന എന്ന പേരും അതുപോലെ തന്നെ പാർട്ടിയുടെ വർഷങ്ങളായുള്ള അമ്പും വില്ലും ചിഹ്നവും ഇതും ഏക്നാഥ് ഷിൻഡേക്ക് അനുവദിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ താഴെ മാറ്റി തന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ സുപ്രീം കോടതിയും തള്ളിയിരിക്കുന്നത്. മഞ്ജുഷ.